வந்து கூவத்தில் உள்ளா காவா கட்டுறேன் காவா கட்டுறேன்ட்டு நடுமத்தில் எல்லாத்தையும் அப்படியே விட்டாங்க. எந்த கனெக்ஷனும் பண்ணி விடக்கணும். 2015 இந்த மாதிரி தண்ணி வந்துருது இல்லை? இல்லை, அது வந்திருக்கு சார், உடனே போயிடுச்சு. இல்லை, ஆனால் இந்த மாதிரில வந்து காவா கட்டிக்கிறாங்கல்ல, நிறைய இடத்த வந்து காவா கட்டிக்கிறாங்க. ஃபுல்லாக காவா கட்டலாம் பரவாயில்ல, ஃபுல்லாக காவா கட்டி கூட இது மாதிரி மக்களுக்கு வந்து பாதிக்க போகிறாங்கன்னா ரொம்ப கஷ்டம். அதெல்லாம் உங்களை ஒன்றும் பண்ண முடியாது. சிட்டியில் எல்லா இடமே வெள்ளம் கிடைக்கும். இல்லாமல் இல்லாமல் ஃபுல்லாக கம்ப்ளீட்டாக லாக்கு, கம்ப்ளீட்டாக லாக்கு. ആളുകളൊക്കെ വലിയ ആശങ്ക തന്നെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് പൊതു അവധിയൊക്കെ പലയിടങ്ങളിലായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദുരന്ത നിവാരണ രംഗത്തേക്ക് കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇറങ്ങാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ആഹ്വാനമുണ്ട്. ആ തരത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുകയാണ്. വിനയ് ഉണ്ണി വിവരങ്ങളുമായി തുടരുന്നുണ്ട്. വിനയിലേക്കാണ് വീണ്ടും. വിനയ്, 2015 ഈ പ്രളയമുണ്ടായ സമയത്ത് ഈ പ്രളയം ഉണ്ടായതല്ല, മനുഷ്യനിർബന്ധമാണ് ഉണ്ടാക്കിയതാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണം ഉണ്ടായിരുന്നു. ചെമ്പരപ്പാക്കം അണക്കെട്ട് തുറന്നുവിട്ടത്, പിന്നീട് നമ്മുടെ 2018 കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അതിനോട് ചേർത്ത് വായിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ മഴ തുടരുന്നൊരു പശ്ചാത്തലത്തിൽ അണക്കെട്ടുകളിലും ഡാമുകളിലുമൊക്കെ വെള്ളം ഉയരാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇനി അങ്ങനെ തുറന്നുവിടാനൊക്കെ ഉള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടോ നിലവിൽ? എന്താണ് ഡാമുകളെ സംബന്ധിച്ചുള്ള ഒരു വിവരമൊക്കെ? ചെന്നൈ നഗരത്തിലെ പ്രധാനമായും ഉള്ള ഡാം അവിടെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ വെള്ളം തുറന്നു വിട്ടിരുന്ന ഇത്തരത്തിലൊരു കാലാവസ്ഥ മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് പക്ഷേ പ്രതീക്ഷിതമായിരുന്നു. കാരണം ഇന്നലെ വരെ ഒരു റെഡ് ഓറഞ്ച് അലർട്ട് എന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി റെഡ് അലർട്ടിലേക്ക് കടന്നു. പക്ഷേ ആളുകൾക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ ഭക്ഷണം കരുതി വെക്കാനോ ഒന്നും ഒരു സമയം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ജനജീവിതം പെട്ടെന്ന് സ്തംഭിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. രാവിലെയോടുകൂടി ഈ വെള്ളം കയറിയതോടുകൂടി രാവിലെ ഈ വൈദ്യുതി പൂർണ്ണമായും പലയിടത്തും വിച്ഛേദിച്ചു. അതോടുകൂടി പാചകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശുദ്ധജലത്തിന് ലഭ്യത, ഇതെല്ലാം വലിയ ചോദ്യവിഷയമായി അല്ലെങ്കിൽ ചോദ്യചിഹ്നമായി. ഇതിനു പുറമെയാണ് താഴത്തെ നിലകളിൽ വെള്ളം കയറിയതോടെ അവിടെ നിന്നും മാറി പോകേണ്ട സാഹചര്യം, വാഹനവുമായി പുറത്തിറങ്ങിയവർ റോഡിൽ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം, ചെന്നൈയിലേക്ക് എത്തിച്ചേരേണ്ടവർ ട്രെയിനുകളിലും മറ്റും കുടുങ്ങിപ്പോയ സാഹചര്യം, അത്തരത്തിൽ ജനജീവിതത്തെ പൂർണ്ണമായും ഇപ്പോൾ നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ കാറ് വാഹനം പോകുന്നു. ഇത്തരത്തിൽ ആളുകൾ പുറത്തിറങ്ങരുത് എന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നതെങ്കിലും സാഹസികമായി പലരും പുറത്തിറങ്ങുന്നു. എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യമായിരിക്കാം, പക്ഷേ ഒരു കാരണവശാലും ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഓടിക്കാറ് കാണുന്നു, ഓടിക്കാറ് നേരെ കിടന്നിരുന്ന കാറാണ്. ഇപ്പോൾ ഈ വെള്ളത്തിന് ശക്തി കൊണ്ട് കാറ് ഒഴുകി പോകുന്നുണ്ട്. ചെറിയ രീതിയിൽ തന്നെ വാഹനം കരുതി തന്നെ റിപ്പോർട്ട് ചെയ്യുക. നല്ല വെള്ളക്കെട്ട് അവിടെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഞാൻ വിനയിലേക്ക് എത്താം. ഇപ്പോൾ നിവേദിത ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. നമ്മുടെ സഹപ്രവർത്തകൻ അശ്വത്തിന്റെ സഹോദരി കൂടിയാണ് നിവേദിത. നിവേദിത അവിടെ സുരക്ഷിതയാണോ? എവിടെയാണുള്ളത്? അവിടുത്തെ നിലവിലത്തെ അവസ്ഥ എന്താണ്? നമസ്കാരം. ഞാൻ സുരക്ഷിതയാണ്. ഞാനിപ്പോ ഉള്ളത് ഗിണ്ടിയിലാണ്, ചെന്നൈയിൽ. ഇവിടെ അവസ്ഥ എന്ന് പറയുമ്പോൾ കുറച്ച് മോശം തന്നെയാണ്. മഴ ശക്തമായിട്ട് തുടരുന്നുണ്ട്, ഒപ്പം തന്നെ കാറ്റും നല്ലോണം വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏകദേശം നമ്മുടെ 3 അടിയോളം വെള്ളം കയറിയ ഏരിയാസ് ഉണ്ട്. ഞാൻ സേഫ് ആണ്. ഇവിടെ നിൽക്കുന്നിടത്ത് അധികം വെള്ളമില്ല, പക്ഷേ മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഏകദേശം നമ്മള് ഹാഫോളം, ബോഡിയുടെ ഹാഫോളം വെള്ളം കയറിയ ഏരിയാസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ട്രാവൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കറണ്ട് ഇല്ല പ്രധാനമായിട്ടും. കാറ്റത്ത് മരങ്ങളൊക്കെ കടപുഴകി അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കറണ്ട് എവിടെയും ഇല്ല. അതുകൊണ്ട് ഏകദേശം ഒറ്റപ്പെട്ടൊരു സ്ഥിതിയാണ്. വെള്ളം കിട്ടില്ലാതെ ഉള്ളൂ, മറ്റ് സ്ഥലങ്ങൾ നമുക്കിപ്പോ കിട്ടുന്നില്ല. ഏകദേശം ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. ഈ കറണ്ട് പോയിട്ട് ഒരുപാട് നേരമായോ? മറ്റൊരു കാര്യം, ഈ ആശയവിനിമയം നടത്താൻ പറ്റുന്നില്ല എന്നുണ്ട്. ഭക്ഷണമൊക്കെ കരുതിയിരിക്കുകയാണല്ലോ, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല, എങ്കിലും ഉണ്ടല്ലോ അല്ലേ എല്ലാം? അത് മുൻകൂട്ടി തന്നതുകൊണ്ട് നമുക്ക് അതിൽ മെഷേഴ്സ് എടുക്കാൻ പറ്റി. അതൊരു നല്ല കാര്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തന്നെ കറണ്ട് ഇല്ല എന്നുള്ള വരില്ല എന്നുള്ളൊരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ പലരും ബ്രെഡ് പോലുള്ള പാക്ഡ് ഐറ്റം കൂടി ചെയ്തു. അതുകൊണ്ട് ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടില്ല. അത് ഒഴിച്ചാൽ മറ്റ് ഹോട്ടലുകളിലോ കടകളിലൊന്നും പറന്നു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇത് സ്റ്റോക്ക് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. വെള്ളവും മറ്റു കാര്യങ്ങളും മുൻകൂട്ടി വാർണിംഗ് തന്നതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് വിഷയമില്ല. എവിടേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ട്രെയിനില്ല. ഇപ്പൊ എയർപോർട്ടും ക്ലോസ്ഡ് ആയി എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വിവരം. ഗിണ്ടി എയർപോർട്ടും ക്ലോസ്ഡ് ആയി. അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി ഇവിടെ സേഫായി വീട്ടിനകത്തിരിക്കുക. നമുക്ക്